ഉണ്ടായതുപോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് പിന്നെ മനുവിനും ഉണ്ടായത്. കമണ്ടലുവിൽ ഇടം പോരാത്തതുകൊണ്ട് അയാൾ ആ മീനിനെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. മത്സ്യം വളർന്നുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് കൂടുതൽ വലിപ്പമുള്ള പാത്രങ്ങളിലേക്കും കുളത്തിലേക്കും തടാകത്തിലേക്കുമൊക്കെ അയാൾ ആ മീനിനെ മാറ്റി. അതൊരു സാധാരണ മീനല്ലെന്ന് മനുവിന് ഉറപ്പായി. കൈ കൂപ്പിക്കൊണ്ട് അയാൾ അതിനോട് പറഞ്ഞു, അങ്ങ് ഒരു മത്സ്യമല്ലെന്നും ഭഗവാൻ നാരായണനാണെന്നും നാം മനസ്സിലാക്കുന്നു. അങ്ങ് എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? മത്സ്യം പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ മഹാവിഷ്ണുവാണ്. ഇന്നേക്ക് 7-ാം ദിവസം പ്രളയം സംഭവിക്കും. ആ മഹാപ്രളയത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സ്യമായി അവതരിച്ചിരിക്കുന്നതെന്ന്. മത്സ്യം പറഞ്ഞു, 7-ാം നാൾ പ്രളയം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ അരികിൽ ഒരു തോണിയെത്തും. അടുത്ത സൃഷ്ടിക്ക് ഉതകുന്ന എല്ലാതരം വിത്തുകളും ബീജങ്ങളും ശേഖരിച്ച് സപ്തർഷികളെയും കൊണ്ട് അങ്ങ് ആ തോണിയിൽ കയറണം. പ്രളയ ജലത്തിലെ കൂറ്റൻ തിരമാലകളിൽ പെട്ട് ഉലയാതിരിക്കാൻ തോണി എന്റെ കൊമ്പിൽ കെട്ടിയിടണം. ഇത്രയും പറഞ്ഞ് മത്സ്യം അപ്രത്യക്ഷമായി. ഭഗവാൻ പറഞ്ഞതുപോലെ 7-ാം നാൾ പ്രളയം ആരംഭിച്ചു. പ്രളയ ജലം ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ തോണിയിൽ കൊമ്പോടുകൂടിയ ഭീമാകാരമായ ഒരു മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. മത്സ്യം ആ തോണിയെ തന്റെ കൊമ്പിൽ ചുമന്ന് ഹിമവൽ ശൃംഗത്തിൽ കൊണ്ടുപോയി. അതിലുള്ളവരെയൊക്കെ സംരക്ഷിച്ചു. ഇതിനിടയിൽ കടലിൽ പ്രളയ ജലത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഹയഗ്രീവനെ കൊന്ന് ആ മത്സ്യം വേദസംഹിതകൾ വീണ്ടെടുക്കുകയും ചെയ്തു. വൈവസ്വത മനുവിന്റെ കൈക്കൊമ്പിളിൽ വന്നു പെട്ട കുഞ്ഞു മത്സ്യം തന്നെയാവും ഉണ്ണിമോളുടെ മുന്നിലും വന്നുപെട്ടത്. അത് വെറും യാദർശികമായി സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സ്യമൂർത്തിയുടെ ദർശന പുണ്യം ഉണ്ണിമോൾക്ക് ലഭിക്കണമെന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും.